നമസ്കാരം. മലയാളം ടെക്കീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഉണ്ടാക്കുന്നതാണ്. ഈ സാധനം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ സാധനത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഇതാ ഇതുപോലെ ഒരു ലാമ്പ് പോയ ലാമ്പ് വെച്ച്, ഇത് പോയതല്ല, ഇത് നല്ല ലാമ്പാണ്, ഒരു ലാമ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്, ഒരു ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇത്. എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഉപയോഗം ആദ്യം നിങ്ങൾ കണ്ടു നോക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സാധനം എന്ന് മനസ്സിലാവും. കാണാം. ആ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. ഇതൊരു ഗ്യാസ് ലൈറ്ററാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഗ്യാസ് ലൈറ്ററാണ്. നമ്മുടെ വീട്ടിലെ പഴയ പേനയുടെ വേസ്റ്റ് കൊണ്ടും പിന്നെ പഴയ ലൈറ്റർ കൊണ്ടും ഉണ്ടാക്കിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. നമുക്ക് ഇതുണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഒരു ടാപ്പാണ്. ടാപ്പ് നിർബന്ധമായി വേണം, വേറെ പശുവൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വേറെ പശു വേണമെങ്കിൽ എക്സ്ട്രാ യൂസ് ചെയ്യാം, ടാപ്പ് നിർബന്ധമാണ്. പിന്നെ ഒരു പേനയുടെ ബാക്കി ഭാഗം, അതിൻ്റെ പമ്പ് ഭാഗങ്ങളൊക്കെ വേണം. പിന്നെ ഒരു സ്കെച്ചിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ ഒരു മാർക്കറിൻ്റെ ടോപ്പ് മതി. ഇതൊരു കേടായ ലാമ്പാണ്, കണ്ടോ, മാർക്കറിൻ്റെ ടോപ്പ്. പിന്നെ ഒരു കത്രിക. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആ എല്ലാ കാര്യത്തിലും എടുക്കുമ്പോൾ കുറച്ച് നല്ലതിരുന്നോട്ടെ എന്ന് വിചാരിക്കുന്ന പോലെ ഇതിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും. കാരണം നമുക്ക് ഒരു കത്താത്ത ചീത്തയായ ലാമ്പാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ നല്ല ലാമ്പൊന്നും എടുത്ത് കളയണ്ട, ഒരു പഴയ ലാമ്പ് കിട്ടുമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ ടോപ്പിക്ക് ഒന്ന് ഊരിയെടുക്കാം. ഇത് ഊരിയെടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ മുറിയാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അതിങ്ങനെ ഊരിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഉള്ളിലത്തെ ഒരു കറുത്ത ഭാഗം ഉണ്ടോ, ആ അടിക്കുന്ന ആ സംഭവം, ആ സംഭവം മാത്രമാണ് നമുക്ക് വേണ്ടത്. അത് ഞാൻ ഇവിടെ പുറത്തെടുക്കുന്നുണ്ട്. ആ അടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്ത സംഭവമല്ലേ, ഇത് കണ്ടോ, ഈ സാധനം എടുത്ത് മാറ്റിയേക്കണം. എന്നിട്ട് ഒരു മാർക്കറിൻ്റെ ടോപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, നിങ്ങളൊരു മാർക്കറിൻ്റെ ടോപ്പ് തന്നെ എടുത്തോളൂ. എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കണം. എന്നിട്ട് ഈ വയറുണ്ട്, ഈ ചുവന്ന വയറിന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഇത് മാത്രം കാണിച്ചു തന്നു. എന്നിങ്ങൾ ചെയ്യുന്നത്, നമുക്ക് ഈ സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടേ, അതിന് നമ്മൾ ഈ ലൈറ്ററിൻ്റെ ഉള്ളിലത്തെ ഈ സംഭവം എടുത്തിട്ട് അതിൻ്റെ താഴെ കാണുന്ന ആ അലൂമിനിയം ഭാഗം കണ്ടോ, അത് അലൂമിനിയം ഭാഗം തോന്നുന്നു, ആ റൗണ്ട് അവിടെ ഒരു ചെമ്പ് കമ്പി കുടിക്കി വെക്കുക. എന്നിട്ട് ഈ നീല വയർ, ഈ സ്പാർക്ക് വരുന്ന ഈ വയറിനോട് തൊട്ടോ തൊട്ടില്ല എന്നുള്ള രീതിയിൽ വെക്കണം, തൊടാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാ സ്പാർക്ക് വരുന്നുണ്ട്, കണ്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ സ്പാർക്ക് വരൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഇവിടെ മാർക്കറിൻ്റെ ടോപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിത് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ അടിക്കുന്ന കിടി കിടി അടിക്കുന്ന ആ സംഭവമല്ലേ, അതിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ, അതായത് ആ ടോപ്പ്, ആ അടിക്കുന്ന സാധനം ഈ പേനയുടെ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. ആ വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഈ പമ്പ് ഉണ്ടോ, ഈ പേനയുടെ ഉള്ളിലൊരു പമ്പുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതിങ്ങനെ മുകളിലോട്ടാക്കി താഴോട്ട് അടിക്കുമ്പോൾ അത് അടിയും. ആ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഞാൻ ആ വയറിന് പുറത്തോട്ട് പോകുന്ന ഒരു തുള ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ സ്പാർക്കാകുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് വെച്ച് നല്ലവണ്ണം ചുറ്റി നല്ല ഡിസൈനൊക്കെ ആക്കിയെടുക്കാം. സോറി കേട്ടോ, ഞാൻ പറയുന്നത് മാറിപ്പോയി. അതായത് ഡിസൈനാക്കാൻ ചെയ്യുന്നതല്ല, നമ്മുടെ ഈ മഞ്ഞ മാർക്കറിൻ്റെ മൂടിയുടെ ഉള്ളിലോട്ട് അത് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റുന്നത്. കാരണം ഈ പേനയുടെ ഈ വായി അതിൻ്റെ അത്ര ടൈറ്റായിരിക്കത്തില്ല, അത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തടിപ്പ് ഒരു തടി വെപ്പിച്ചതാണ് അതിനെ. ഓക്കെ, ഇനി മാർക്കറിൽ നല്ല അത് ഉള്ളിലോട്ട് കയറ്റുമ്പോൾ നല്ല ടൈറ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് ഷെയ്ക്കൊന്നും ഇല്ലാതെ കിട്ടും, അങ്ങനെയാണ് കിട്ടുക. എന്നാലേ നമുക്കിത് ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഞെക്കുമ്പോൾ അതങ്ങ് തെറിച്ചു കൊണ്ടുപോകും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് കത്തുന്നുണ്ടോ, സ്പാർക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ മഞ്ഞ ചെറിയ വേണമെങ്കിൽ ചെറുതായ മഞ്ഞ കാണിക്കുന്ന രീതിയിൽ അതൊക്കെ ഒരു ഡിസൈനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഭംഗിയായി ചെയ്യാം. ആ നേരത്തെ നിങ്ങൾക്ക് കാണുന്നില്ലായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാം. ആ ചെമ്പ് കമ്പിയുണ്ടോ, അവിടെ ചെമ്പ് കമ്പിയും പിന്നെ ഇതിൻ്റെ സ്പാർക്ക് വരുന്ന ആ വയറും കാണാം. ഇത് രണ്ടും തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ വെച്ചാലേ നിങ്ങൾക്ക് സ്പാർക്ക് വരുത്താൻ കഴിയും. ഈ സ്പാർക്കാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ സംഭവം. ഇതുണ്ടോ, ചെമ്പ് കമ്പി ഇവിടെ ഉണ്ട്, മറ്റേ അതിൻ്റെ സ്പാർക്ക് വരുന്ന വയർ അവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഞെക്കൂലേ, ഈ ടിക് ടിക് അടിയുണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു പേനയുടെ പമ്പ് എടുത്തിട്ടാണ് എന്താ ഈ ഇതിൻ്റെ ഉള്ളിലൂടെ കാറ്റി കൊടുക്കുന്നത്. നമ്മുടെ കൈ വേദന എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്
ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ പാനയുടെ തന്നെ ഒരു സംഭവം എടുത്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ? ഒന്ന് ചെറുങ്ങനൊന്ന് അടിച്ചു നോക്കാം. ഓക്കെ, സ്പാർക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതിവിടെ മാറ്റി വെക്കണം. ഇതാ ഇപ്പോൾ ഇതിൽ നല്ലോണം സ്പാർക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ എന്താ ഈ പമ്പ് ബാക്കോട്ട് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു സെറ്റപ്പ് ആക്കണ്ടേ? അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് കാണാം. ആ അപ്പോൾ ഞാൻ ചെയ്തത് വേറെ ഒന്നുമല്ല, ടാപ്പ് ഇട്ട് വെച്ചിട്ട് അവിടെ അങ്ങോട്ട് ബാക്കോട്ട് പോകാണ്ടിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രേ ചെയ്യണുള്ളൂ. അപ്പോൾ ഇത് തന്നെ മതി. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രയും ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ തന്നെ ആക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇത് റെഡിയായി കഴിയും. നിങ്ങൾക്ക് ഈ പേനയുടെ പമ്പ് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ചെയ്തത് എനിക്ക് വളരെ ഉപകാരപ്രദമായി. കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. നമുക്ക് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് സാധനം ചെയ്യണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഇത് കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്കാവുന്നത് ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മടിക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.